ചില്ലി ജാസ്മിൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ പെട്ടെന്നൊരു ചിക്കൻ ഇച്ചിരി എടുത്തിട്ട് വറക്കാൻ പോണേ. കാരണം എന്റെ ചെറുക്കന്മാർക്ക് കൊടുക്കുമ്പോൾ അമ്മമാർക്ക് ഇച്ചിരി ചിക്കന്റെയോ അല്ലെങ്കിൽ ഇറച്ചിയുടെ ഒരു സാധനമുണ്ടോ, അമ്മമാർക്ക് നല്ല ഇഷ്ടം. അപ്പൊ ഞാൻ ഇത്രയും ചിക്കനാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഈ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ കുക്കറിനകത്തേക്ക് ഇട്ടു. അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മഞ്ഞളിന്റെ പൊടി, ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും സാധനം ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ടേ. ഇത് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. അപ്പൊ ഞാൻ അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ടു. അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര സാധനങ്ങൾ ചേർക്കാനുണ്ട്. ഇത് കുറച്ച് ഒരു കഷ്ണം ഏലക്കയും കുറച്ച് പെരിഞ്ചീരകം ചതച്ചതുമാണ്. അപ്പൊ ഇതിനകത്തോട്ട് നമുക്കൊരു അര കപ്പ് വെള്ളം ചേർക്കണം. അര കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുവാണേ. അപ്പൊ ഇത്രയും സാധനം മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വിസിലടിപ്പിക്കണം. ഒറ്റ വിസിലടിച്ചാൽ മതി, അപ്പൊ തന്നെ ചിക്കന്റെ വേവ് നല്ലോണം കിട്ടും. എന്നിട്ട് വേണം എനിക്കിതൊന്ന് വറുത്തു കൊടുക്കാനാവുന്നത്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പ പണിയാണേ. ഇങ്ങനെ ഒന്ന് കലക്കിയിട്ടാണെങ്കിൽ നമ്മളാ മുളക് പൊടി ഇട്ടിരിക്കുന്നത് ചിലപ്പോൾ ഇതേറോട്ടൊന്ന് അലിയാതെ ഇരിക്കുന്നതെങ്കിൽ അതങ്ങ് അലിഞ്ഞ് ചേർന്നോളും ഇങ്ങനെ നമ്മളൊന്ന് ഇളക്കുമ്പോൾ. ഇനി ഞാൻ ഇതിപ്പം അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിലടിക്കും. കഴിക്കാനുള്ള ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറുപയറ് വേവിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് ഈ ചിക്കൻ വറുത്ത്, വേറെ ഒരു കറിയും വേണ്ട, നമ്മൾ ഈ ചിക്കൻ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഈ ചിക്കന്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ എത്ര കറി വെച്ച് കൊടുത്തെന്ന് പറഞ്ഞാലും അതിനെല്ലാം കുറ്റോവ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഇത് വരയം ബീച്ചിലാണേ. ഇപ്പൊ നമ്മുടെ സുഷമ്മമാരോട് ഇപ്പൊ പല പ്രാവശ്യം ചോദിച്ചായിരുന്നു ഇത് വെച്ചിട്ട് എന്ത് കറി വെക്കാം, എങ്ങനെ കറി വെക്കാം ഒക്കെ. അപ്പൊ നമുക്ക് പറ്റുവാണെങ്കിൽ ഇനി ഇതും കൂടെ ഒരു കറി വെക്കാം. അപ്പൊ ദയാവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എവിടേക്കോ പോയിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇപ്പൊ സമയം എത്രയെന്നറിയോ, 12:30 സമയമായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതാണ് വെക്കുന്നതെങ്കിൽ ഇതൊരു വിസിലടിപ്പിച്ച് നിർത്തിയിട്ട് ആ തോരനും വെച്ചിട്ട് ഇത് വറുത്തു കൊടുക്കാൻ, വറുത്തു കൊടുക്കുവാണെങ്കിലും ഒരു മണിക്കകം നമുക്ക് എല്ലാം പാകമാകും. ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് വെക്കാം. ഇപ്പൊ വേണമെങ്കിൽ എനിക്കിത് വിസിലടിപ്പിച്ച് തണുപ്പിച്ച് വറുത്തതിന് ശേഷം മറ്റേ കറി വെക്കാവേ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമയത്തിനനുസരിച്ച് തീരത്തില്ല. അപ്പൊ ഇനി ഞാൻ ചെയ്യുന്നത് എന്നാ അറിയോ, ഇതിന് ഈ വരയം ഫീച്ചറിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ തടിച്ചു നിൽക്കുന്ന വീർത്ത് നിൽക്കുന്ന ഈ സ്കിന്നുണ്ട്, ഇതൊന്ന് ചെത്തിക്കളയണം. പച്ചത്തൊലി മൊത്തം കളയണ്ട, ഇങ്ങനെ നിൽക്കുന്നത് മാത്രം കളഞ്ഞാൽ മതി. ഇന്നലെ ഞാൻ എന്റെ ടെറസിലെ തോട്ടത്തിൽ നിന്ന് വിളവെടുത്തപ്പം ഇതുപോലത്തെ രണ്ടെണ്ണം വിളവെടുത്തായിരുന്നു. അതിന്റെ ആവശ്യം എനിക്ക് കറി വെക്കാനില്ല, ഒരെണ്ണം തന്നെ ധാരാളമാണ്. അപ്പൊ ദേ വിസിൽ വന്നു, ഞാൻ ദേ തീ നിർത്തിയിടുവാണേ. ഇനി പെട്ടെന്ന് ഞാൻ ഇതൊന്ന് ചെത്തിയെടുക്കട്ടെ. ഇതുപോലെ നിൽക്കുന്ന ഈ കനം കൂടിയ ഭാഗം മാത്രം ചെത്തിക്കളഞ്ഞാൽ മതി. ഇങ്ങനെ നിൽക്കുന്ന കണ്ടോ, ശകലം കൂടെ ചെത്തി പോയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് കളയണം എന്നില്ല. അപ്പൊ നമ്മളിത് കത്തി കയറി പോണ നല്ല മയ ഉള്ളതാണിത്. നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്നതല്ലേ, ഒട്ടും വാടലോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇത് ഇതുപോലെ മൊത്തം ചെത്തിക്കളഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഇങ്ങനെ ചെത്തിയില്ലെങ്കിലുണ്ടല്ലോ അതിനൊരു കട്ടി കൂടുതൽ, നമ്മളിപ്പൊ കടിക്കുമ്പം കടിക്കൽ കൊള്ളത്തില്ല, വായിക്കാത്ത കൊള്ളുന്ന പോലെയൊക്കെ തോന്നും. ഈ വരം പങ്കു കൊച്ചു കളഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഈ കടകളിൽ കാണുമ്പോൾ ഹിന്ദിക്കാർക്ക് വേണ്ടി കൊണ്ടിരുന്ന സാധനം ഈ പച്ചക്കറിയാണ് ഇത് വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നെ പോലെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണേ. ഇത് കറി വെക്കാൻ കൊള്ളാവുന്ന സാധനമാണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെ വെക്കാമെന്ന്. അപ്പൊ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയപ്പോഴാണ് നല്ലത്. ഇതിങ്ങനെ ഞാൻ മുറിക്കുമ്പോൾ കണ്ടോ, അങ്ങോട്ടോ കണ്ട ഇങ്ങനെ കൊള്ളുന്ന നല്ല മയ ഉള്ളതാണ് ഇത്, ഒട്ടും വിളഞ്ഞു പോയിട്ടില്ല. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നത് അറിയോ, ഇതുപോലെ ഇങ്ങനെ കൊത്തി കൊത്തി ഇതിനെ അരിയണം. കട്ടി തോന്നിക്കുവാണെങ്കിൽ അത് മുറിച്ച് കളയണം. കണ്ടോ, ഇതേപോലെ അരിഞ്ഞെടുക്കണം. അങ്ങനെ ചെറുതായിട്ട് അരിയുന്നതാ, കൊത്തി അരിയുന്നത് ഇതിന് നല്ലത്. നല്ല മയമുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിനകയിരിക്കുന്നത് നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഇത് പിടിക്കുവാണെങ്കിൽ നമ്മൾ ഓർക്കും ഇത് കട്ടി പിടിച്ചതാ, മൂത്തു പോയതാന്നൊക്കെ വിചാരിക്കും. ഇത്രയും നല്ല ഭംഗിയായിട്ട് പച്ച നിറത്തിലിരിക്കുന്നൊന്നും നമുക്ക് കടയിൽ നിന്ന് വെക്കാൻ പറ്റത്തില്ല കേട്ടോ, വളരെ ചുരുക്കമായിട്ടുള്ളൂ. പിന്നെ ചില ആൾക്കാർ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടൊക്കെ കൊണ്ടുവരിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അങ്ങനെ കിട്ടുന്നത്. അപ്പൊ ഞാൻ അപ്പൊ സുഷമ്മമാരാണ് എന്നോട് ഇങ്ങനെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ഇതൊന്ന് ചെയ്യുന്നത് കാണിക്കണമെന്ന്. അപ്പൊ നമ്മൾ ചെയ്യുന്നതിനാന്ന് കണ്ടല്ലോ, ആ പുറത്തെ വരമ്പ് അങ്ങനെ ചെത്തിക്കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കൊത്തി കൊത്തി ഇതിനെ അരി. അപ്പൊ ഞാൻ ഇനി ഇത് അരിഞ്ഞ് തീർത്തിട്ട് കാണും.
ഇവിടെ വരെ ഇപ്പം ഇനി കട്ടി വന്നു. അപ്പം ഞാനിതിൻ്റെ അരിയലങ്ങ് നിർത്തും. ഇനി നമ്മളിത് അരിഞ്ഞ് മാറ്റിയിട്ടേ ഇനി ഇതിന് തോരൻ വെക്കാനായിട്ടുള്ള. ഇത് നമ്മുടെ പച്ചമുളക് തന്നെയാണ്, നമ്മൾ പറിച്ചുകൊണ്ടിരുന്നതാണ് കഴിഞ്ഞ ദിവസം. ഇത് പറിച്ചുകൊണ്ടിരുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഈ പച്ചമുളക് നമ്മൾ ഈ നാല് പച്ചമുളകേ ഞാൻ എടുക്കുന്നു. അപ്പം ഞാൻ ഈ തോരൻ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളകും മഞ്ഞളും ജീരകവും ഒരല്ലി വെളുത്തുള്ളി കുറച്ച് തേങ്ങി ചേർത്തിട്ട് ഞാൻ ഇതൊന്ന് ചതച്ചിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു കളർ വരാൻ കാര്യം എന്നറിയോ, അപ്പൊ പച്ചമുളക് പോരെങ്കിലും എന്ന് വിചാരിച്ച് ഞാൻ ഇതിനകത്ത് ശർക്കര ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടേ. അങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ബീസിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് നല്ലോണം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടിരിക്കുവാണേ, കണ്ടോ ഇതുപോലെ വെള്ളമൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്ത് ഞാനൊരു ചീനച്ചട്ടി എടുത്തു വെച്ചു. നമുക്ക് തിരിച്ചു ചീനച്ചട്ടി ചൂടാകുന്നതിന്റെ അതിനകത്തേക്ക് ഒരു ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കും. അതുപോലെ ഇതിനകത്തോട്ടൊരു ശകലം കറിവേപ്പില. ആ കറിവേപ്പില ചൂടാകുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നതിനകത്തേക്ക് രണ്ട് കടുക് ഇട്ട് കൊടുക്കുക. വേറെ ഒന്നും ഇടുന്നില്ല കേട്ടോ. കഴിവൊന്ന് കടുകൊന്ന് പൊട്ടിക്കോട്ടെ. അപ്പൊ ഞാൻ കറിവേപ്പില ഈ ചിക്കനകത്ത് ഇടാൻ മറന്നുകൂടായിരുന്നു. അപ്പൊ ശകലം കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് കടുകൊക്കെ പൊട്ടുന്നുണ്ട്. അതിനകത്ത് ഞാൻ അരച്ച സാധനം അരപ്പ് അതിനകത്ത് ഇടുവാണേ. അപ്പൊ അരപ്പിടുന്ന അവസരത്തിൽ നമ്മള് തീ കുറച്ചു എന്നിട്ട് ഇതൊന്ന് ഇളക്കി ഈ അരപ്പിന്റെ പച്ചമുളക് ഒന്ന് പോകണം. അപ്പൊ ഞാൻ അതിനകത്തോട്ട് ഒരു ശകലം ഉപ്പിടുവാണേ. അരപ്പിനകത്തോട്ട് തന്നെ നമ്മൾ ഉപ്പും ഇട്ട് ഇളക്കി ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം ഇതിനകത്തോട്ടിടും. നമ്മുടെ കൃഷി ചെയ്തെടുക്കുന്നതായതുകൊണ്ടല്ലോ ഇതിനകത്ത് നന്നായിട്ട് വെള്ളത്തിന്റെ കണ്ടന്റ് വേണം. നമ്മളിനി പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കണം. നല്ല ഫ്രഷായിട്ട് പറിച്ചെടുത്ത പച്ചക്കറി. അതേസമയം നമ്മുടെ കടയിലാണെങ്കിൽ ഇത് കൊണ്ടുവന്ന് വെച്ച ഉണങ്ങിയ വെള്ളം പറ്റിയ പച്ചക്കറിയാണെങ്കിൽ നമ്മളതിന് വെള്ളം കൂടെ ചേർക്കേണ്ടി വരും. ഇതിന് ഞാൻ ഒന്നും ചേർക്കത്തില്ല. ഇതേപോലെ ഞാൻ ഇത്രയും സാധനങ്ങൾ ചേർത്ത് വെച്ച് തീർന്നു വരും. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒന്നാവിയിടണം. ഇത് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിന്റെ സ്റ്റൗവാണേ. അതിനാണെങ്കിൽ തീ എപ്പോഴും കുറവായിരിക്കും. ചെറിയ തീ ആയിരുന്നു, അതിൻ്റെ ഏതാണ്ട് വാലോ അങ്ങനെയുള്ള സാധനം ക്ലീൻ ചെയ്താലേ നല്ലോണം തീ വരുള്ളൂ. അപ്പൊ ഞാൻ ഇതിനെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കും. ഇനി ഇത് അവിടെ ഇരുന്ന് വെന്തോളും. അപ്പൊ നമുക്കിതൊന്ന് അടച്ചിട്ട് ഇതൊന്ന് അടുപ്പ് വെച്ച് നമുക്ക് ആ ചിക്കൻ ഒന്ന് വറക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ തോരനും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ചെയ്തിരുന്നു നിരത്തിയിടത്തുള്ള അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വെന്തു കൊടുക്കും. അപ്പൊ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ടൊരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിത് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇടും. അപ്പൊ ഞാൻ ഇതൊരു കണ്ണാപ്പ പോലത്തെ തവി കൊണ്ട് തോന്നിയിട്ടുണ്ട്. എന്നാണറിയോ ആ വെള്ളം അങ്ങോട്ട് വീടാതിരിക്കണമെങ്കിൽ ഇതിന് കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ വെട്ടെന്ന് വീഴും. മാത്രമല്ല നമ്മളിത് വേവിച്ച് താഴ് കാരണം ഇതിനധികം വേവൊന്നും ഇല്ല. പിന്നെ നമ്മൾ വിട്ടിട്ട് ഞാൻ ഇതൊന്ന് ഇച്ചിരി സമയമാണ് മൂടി വെക്കണം. ആ സമയം നമുക്ക് ദൈവം ഇളക്കിയും പോകും. ഇത്രയൊക്കെയുള്ള ഭംഗിയെ നമുക്ക് ഇതിനുള്ളൂ. മോളിൽ പോയി പറിച്ചോണ്ട് വരിക. കൊത്തി ഇരിഞ്ഞ് ഇതുപോലെ തന്നെ അടുപ്പിൽ വെക്കുക. പണി തീരുന്നു. അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ളത് പറഞ്ഞ കേട്ടോ. ഇത് കടയിലാണെങ്കിലും വാങ്ങിക്കാൻ കിട്ടിയപ്പോ എനിക്കുള്ള മണ്ടത്തരം അറിയാമല്ലോ. നമ്മുടെ കടയിൽ ചെന്നാൽ ഇത് കറി വെക്കുന്ന എങ്ങനെയാണെന്നോ ഇത് കറി വെക്കാൻ കൊള്ളാവുന്ന സാധനമാണെന്നോ പോലും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇതുപോലെ നമ്മുടെ ഈ വരയും പീച്ചില് നല്ല ടേസ്റ്റ് ഉള്ള നമ്മളെ പടവലിനെയൊക്കെ തോരൻ വെക്കത്തില്ലേ, അതിനേക്കാളും ടേസ്റ്റാണ്. അപ്പൊ ഇതൊന്ന് വേറെ
നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കും. ഓരോന്നെടുത്ത് വന്നാൽ മതി, ഇരുത്തിട്ടാൽ മതി. ഇതുപോലെ മറിക്കാനെന്നുള്ള വലിയ ഫെസിലിറ്റിയൊന്നും എനിക്കൊന്നുമില്ല. നമ്മൾ ഈ എടുക്കുന്ന കണ്ണാപ്പ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചെറിയ ചെറിയ വേണ്ട തിരിച്ചുള്ള പാത്രം. അപ്പൊ എണ്ണ മറിച്ചു, അപ്പൊ ഞാൻ ഇതെല്ലാം ഒരു പ്രാവശ്യം മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ പറയുക, പെട്ടെന്ന് ഇവരെ വെന്ത് കിട്ടുകയും ചെയ്യും. ഞാൻ അന്നേരം സമയം പറഞ്ഞില്ല തുടങ്ങിയപ്പോഴത്തെ സമയം, ഇപ്പൊ ഞാൻ സമയം എത്രാന്ന് പറയാതെ മറിച്ചിട്ടുണ്ട്. ഇപ്പൊ സമയം 12:30. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇങ്ങനെക്ക് തുടങ്ങും. അപ്പൊ നമുക്ക് ദൈവനാകോട്ട് കോരി എടുക്കാതെ ഞാൻ ചെയ്യുന്നത് ഇതേപോലെ കൂടിയിട്ട് പറ്റിച്ചെടുക്കും. ഈ ഗ്രേവി ഉണ്ട് ഇതുപോലെ കുറുകി പറ്റിയിട്ടുണ്ട്, അതിന്റെ കളറിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഇതിനെ ഇതിന്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഞാൻ ഒഴിക്കുന്ന കാണിച്ചു തരാം. അപ്പൊ നല്ല ഡാർക്ക് കളർ ഗ്രേവി ആകുന്നിടം വരെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ചിക്കന്റെ മുകളിലോട്ട് ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്കത് ഇതിന്റെ മുകളില് ഈ ചട്ടിയെ കുറച്ച് പറ്റി പിടിച്ചിരിക്കുന്ന കൂടെ ഞാൻ ഇതേപോലെ ഗ്രേവി നല്ലോണം കൂടുന്ന സാധനമാണ് പറ്റി പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് എണ്ണ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആ എണ്ണയങ്ങ് ഇത് കുറച്ചു നേരം കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ എണ്ണ കൂടുതലുണ്ടെങ്കിൽ എണ്ണയങ്ങ് ഒഴിച്ച് കളഞ്ഞാൽ മതി. അപ്പം നമുക്ക് ചിക്കൻ നല്ല ഫ്രൈയും ഗ്രേവിയും ഒക്കെ ചേർന്നിട്ട് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തോരൻ റെഡിയായി. കറിയും തോരനും ചോറും സാമ്പാറും ഇത്ര സാധനത്തില്ല. അപ്പം നമുക്കിത് കൂട്ടി ചോറ്, നമ്മളിത് ചോറുണ്ടാനെടുത്തു. ചോറും തോരനും നമ്മുടെ വരയം ബീച്ചിലിന്റെ തോരനും സാമ്പാറും ചിക്കൻ വറുത്തതാണേ ഞാൻ കൂട്ടത്തില്ല. അപ്പൊ നമുക്ക് ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോ ആയി അടുത്ത സമയം കാണാം.